നമുക്ക് ഇന്നൊരു പോർക്ക് ഫ്രൈ ആയാലോ. നമ്മുടെ പന്നിയിറച്ചി, നാടൻ പന്നിയിറച്ചി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് അതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം നമുക്ക്. പന്നിയിറച്ചി ഒരു 1.5 കിലോ പന്നിയിറച്ചി വെട്ടി കഴുകി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ തൊലിയും കഷ്ണവും എല്ലാം കൂടെ മിക്സ് ഒരു ഇടത്തര സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിന് വേണ്ടത് ആദ്യം പന്നിയിറച്ചി വേവിക്കാൻ വേണ്ട സാധനങ്ങളാണ് പറയുന്നത്. പന്നിയിറച്ചി, അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, നമ്മൾ പതുക്കെ ഒന്ന് കല്ലിൽ ഇടിച്ചെടുത്തിരിക്കുകയാണ് കരിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. അപ്പോൾ അതൊരിക്കലും പേസ്റ്റായി പോരുത്, മിക്സിയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, അല്ലെ കല്ലിൽ ഇടിച്ചെടുക്കുക. ഇനി തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യം പന്നിയിറച്ചി വേവിക്കുമ്പോൾ ഇടുന്ന ആവശ്യത്തിന് ഉപ്പും. അപ്പം ആദ്യം ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മല്ലിപ്പൊടി പച്ചയ്ക്ക് ഇടുകയല്ല, നമ്മൾ ആദ്യം ചെയ്യുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒരു കാച്ചി എടുക്കുന്ന ഒരു പരിപാടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ നമുക്ക് കാച്ചി എടുക്കണം. അതിന് ഞാനിപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, പതുക്കെ ചൂടായി വരുന്നുണ്ട്. ഒരു അടുക്കി പിടിക്കാതിരിക്കാൻ ഒരു കുറച്ചെണ്ണ അടിയിൽ ഒഴിക്കുന്നു മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ആദ്യം ഈ മസാല കാച്ചുവാണ് ചെയ്യുന്നത്. ഈ പാത്രം ചൂടായ പാകത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ചുമ്മാ നമ്മളൊന്ന് ആ പച്ച ഇതും പോകാൻ വേണ്ടി നമ്മുടെ മസാല കാച്ചുക എന്ന് പറയും. അപ്പം നമ്മൾ മസാല എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വേവിക്കാൻ നേരത്ത് ചേർക്കുന്ന മസാല ഇതാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് അതൊക്കെ ചെറുതീലൊന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ചൂടായ ഈ അരപ്പിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇറച്ചിയിലോട്ട് ഇട്ടു. അപ്പം ഇടുമ്പോൾ ഓർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ തൂളി കൊടുക്കുക. നമ്മളൊന്ന് ചൂടാക്കിയ കുറച്ച് മഞ്ഞൾപ്പൊടി, അല്ലാതെ പച്ചയ്ക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ കൊണ്ടുണ്ട്. വേവിക്കാൻ നേരത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഒരു ഇടിച്ചിരിത്തിരിക്കുന്ന പരുവം കരുവേപ്പിലയുണ്ട്, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ, ഹാഫ് അല്ല ഒരു മുക്കാലോളം നമ്മൾ ഇതിലേക്ക് തന്നെ ഇടുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ തേങ്ങാക്കൊത്തിനെ കൂടെ അങ്ങിട്ടു. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ പതുക്കെ ഈ സാധനമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക, കാരണം കൈ കൊണ്ട് തന്നെ ഇളക്കി ചേർത്താലാണ് അത് ചേർന്ന് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നന്നായിട്ട് മസാല തിരുമ്മി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കണം. നല്ല ഉപ്പും എന്തൊക്കെ ചേർത്തു, മുളക്, മഞ്ഞൾ, മല്ലി കൂടെ കാച്ചിയിട്ടു, തേങ്ങാക്കൊത്തിട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ടു. മുളക് പൊടി വളരെ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ കുരുമുളക് പൊടി ഇനി ആഡ് ചെയ്യുന്നുണ്ട്, അത് പറയാം. അപ്പം ഇത്ര 5 മിനിറ്റ് വെച്ചതിനെ നമ്മൾ അടുപ്പത്തോട്ട് വെക്കുകയാണ്. അപ്പോൾ അടുപ്പിലോട്ട് വെച്ചു, മൂടി വെച്ചു, നന്നായിട്ട് തേയില അതിനെ വേവാനായിട്ട് നമ്മൾ വെക്കുകയാണ്. നമുക്ക് അതവിടെ ഇരിക്കട്ടെ വേവാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സെക്ഷനിലെ ഇൻഗ്രീഡിയൻസ് ആണ് 2 സവാള കനം കുറച്ച് അരിഞ്ഞത്, കുരുമുളക് പൊടി, കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുള്ളത്, ഇഞ്ചി വെളുത്തുള്ളിയുടെ നമ്മുടെ റിമൈനിങ് ബാക്കിയിരിക്കുന്ന സാധനമുണ്ട്, മീറ്റ് മസാല ഏത് കമ്പനിയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല മീറ്റ് മസാല എടുക്കുക, വത്തൽമുളക് ഇടിച്ചത്. ഇത്രയും സാധനമാണ് നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചു, നെക്സ്റ്റ് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മസാല കാച്ചാൻ ഉപയോഗിച്ച പാത്രമാണ്, അത് കഴുകുകയൊന്നും വേണ്ട, ആ ചെറുതായിട്ട് ആ മസാലയുണ്ട്, അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു ചൂടാക്കുകയാണ്. ഇനി ചൂടായ പാത്രത്തിലോട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സവോള ഇട്ട് കൊടുക്കുക. സവോള ശരിക്കും ഡ്രൈ ആവണം. സവോള നമ്മൾ ഇട്ട് കൊടുത്ത് പതുക്കെ ഇളക്കി ഇളക്കി ഇളക്കി, ഇപ്പോൾ ഹൈ ആയിട്ട് തന്നെ തീയിരിക്കുന്നത്. നമ്മൾ സവോള ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ആക്കിയെടുക്കണം. ഒരിക്കലും മൂടിയൊന്നും വെക്കണ്ട, നമ്മളിങ്ങനെ തന്നെ എന്ത് ചെയ്യുക, സവോള ഇനി മൂടി വെക്കുന്നില്ല, നമ്മൾ ഇറച്ചി അവിടെ ഇരുന്ന് വേവുന്നുണ്ട്, അത് മൂടിയിരിക്കുകയാണ്. അല്ലാതെ ഇത് നമ്മളിനി മൂടി വെക്കുന്നില്ല, കാരണം സവോള ഡ്രൈ ആവണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അതേ ശ്രദ്ധിക്കാനുള്ളൂ. ഈ സവാളയ്ക്ക് കൂടാനുള്ള ഉപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സവാളനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഇറച്ചിനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമുക്കറിയാമല്ലോ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇറച്ചിനെ നമ്മൾ, ഇപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തു, അപ്പോൾ അതൊന്ന് കാണിക്കാൻ മതി, ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇതുപോലെ തിളച്ച് തിളച്ച് നന്നായിട്ട് തിളച്ച് കാണാമല്ലോ, തിളച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാനൊന്ന് ഇളക്കിയിട്ട് ഇട്ടിരിക്കുകയാണിപ്പോൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് അങ്ങനെ വയ്ക്കാം, പെട്ടെന്ന് കയറി വെള്ളം വറ്റി പോകാതിരിക്കും. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഇറച്ചി കഴുകി വരി വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്.
സവോള വഴമ്പിൽ പാതി വേവൊക്കെ ആയി കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ ആ റിമൈനിങ് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചു വെച്ചിരിക്കുന്നത് അതിലോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് പതുക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇറച്ചിയും കൂടെ ഇട്ടിട്ട് പിന്നെയും നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുമാതിരി നന്നായിട്ടങ്ങ് ആയി. അപ്പോൾ തീ കുറച്ചുകൂടെ അങ്ങ് കുറച്ച് വെച്ചിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, മീറ്റ് മസാലയും വത്തൽ മുളകൂടെ ഇടുക. വത്തൽമുളക് ഇടിച്ചതാണ്, വത്തൽമുളകും മീറ്റ് മസാലയും കൂടെ ഇടുക. അതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാവുക, അത് അത്രേ ഉദ്ദേശിക്കുന്നത്. ഈ വഴറ്റി വന്ന് ചൂടായിരിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അങ്ങനെ ഇരുന്നോട്ടെ. ഒന്നും ചെയ്യണ്ട, പിന്നെ നമ്മൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ ഇങ്ങനെ ആക്കി ആ ചൂടിൽ അങ്ങനെ ഇരിക്കുക. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു സാധനം കൂടെ ആഡ് ചെയ്യണം. അതായത് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത സമയത്ത്, ഓഫ് ചെയ്ത് ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട്, കാരണം നമ്മൾ വേറെ എരിവിന് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, നന്നായിട്ട് എന്ത് ചെയ്യുക, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓഫ് ചെയ്ത് ഇളക്കിയിട്ട് ഇതുപോലെ ഓഫ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക അവിടെ. അപ്പോൾ ഇറച്ചി ഇൻ ബിറ്റ്വീൻ എപ്പോഴും എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒന്ന് ഇളക്കിയിട്ടിരിക്കുന്നതാണ്, മൂടി തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഇറച്ചി വേവാറൊക്കെ ആയി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ശരി മുറുക്കമൊക്കെ ഉള്ള ഇറച്ചിയാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടെ ടേസ്റ്റ് നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം നമ്മൾ കുക്കറിൽ വേവിക്കുന്നില്ല, കുക്കറിൽ വേവിച്ചാൽ ചുമ്മാ വേറെ ഇതിലിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ സാധനം ആഡ് ചെയ്യുവാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇളക്കി അങ്ങനെ തന്നെ മൂടി വയ്ക്കുവാണ്. ഇച്ചിരി ഒരു വേവിൻ്റെ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ തന്നെ നമ്മുടെ അരപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങനെ ചൂടനെ ഇങ്ങനെ ഗ്യാസിൽ ഇരിക്കുകയാണ്. ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലെയിമില്ല, ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. ഇറച്ചി ഇങ്ങനെ കിടന്ന് വേവുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും വേവാൻ, കാരണം കുക്കറിൽ നമ്മൾ വെച്ച് പെട്ടെന്ന് വിസിലടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇറച്ചിയുടെ ടേസ്റ്റ് പോകും. പതുക്കെ കിടന്ന് വേവുകയാണ്. പതുക്കെ കിടന്നിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില ഇടിച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി കാച്ചിയിട്ടത്, ഇറച്ചി. അപ്പം ശകലം ഒരു മുക്കാലോളം വേവായി കഴിയുമ്പോൾ ഒരു സ്പൂൺ ചുരുക്ക ഒഴിക്കുക. ചുരുക്ക അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയും, അത് ഒഴിക്കുക. അപ്പോൾ നല്ല വെള്ളമൊക്കെ പറ്റി ഇങ്ങനെ തിളച്ച് തിളച്ച് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചി ഒരുമാതിരി നന്നായിട്ട് വെന്തു. ഇനി നമ്മളെന്ത് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. വെള്ളം ഇങ്ങനെ ചെറിയ വെള്ളം വിട്ടുള്ള രീതിയിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ അരപ്പിൻ്റെ ഗ്യാസ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തുകൊണ്ട് തന്നെ, ഓൺ ചെയ്ത് കിടക്കാൻ തന്നെ നമ്മളെന്ത് ചെയ്യുക, ഈ വെന്ത ഇറച്ചീനെ അതിലോട്ടിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പം ഇറച്ചിയും നമ്മുടെ അരപ്പൂടെ മിക്സ് ചെയ്തു. അപ്പോൾ എപ്പോഴും നല്ല പരന്ന പാനോ അല്ലെങ്കിൽ നല്ല പരന്ന എന്തെങ്കിലും നല്ല കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ചീനച്ചട്ടി അടിക്കരുത്. ഒരിക്കലും കുഴിയുള്ള പാത്രം എടുത്ത് അതിലിട്ട് പിന്നെയും ചെയ്യരുത്, കാരണം നമുക്ക് ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും ചെയ്യേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇരുന്ന് തിളച്ച് തിളച്ച് ഇരിക്കുകയാണ്. ഇനി നമ്മൾ മൂടുന്നൊന്നുമില്ല. കരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മേളിൽ കൂടെ തൂളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് തിളച്ചെന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളത്തിൻ്റെ അംശമുള്ളത് എണ്ണയും പന്നിയുടെ നെയ്യും എല്ലാം കൂടെ ഇങ്ങനെ തിളക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വയ്ക്കുക. ഇനി ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ, കാരണം വെന്ത ഇറച്ചിയാണ് നോക്കാം, ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചേർക്കണ്ട. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് മതി. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പന്നി ഡ്രൈ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുക്കറിൽ വേവിച്ചിട്ട് നമ്മളിങ്ങനെ വരട്ടാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതാകെ ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് അല്ലാതെ തന്നെ വേവിക്കുക. ശരിക്കും അടുപ്പിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഗ്യാസിൽ തന്നെ കാണിച്ചിരിക്കുന്നത്, അടുപ്പിൽ വെച്ച് വരട്ടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ നെയ്യുടെ പീസൊക്കെ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ശരിക്ക് അടി വരട്ടി വരട്ടി ഇളക്കുക, അത് നമുക്ക് ചെയ്യാനുള്ളൂ. നന്നായിട്ട് ഇളക്കി വരട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയായി. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇനി ബിറ്റ്വീൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടയ്ക്കിലൊക്കെ, സോറി, കുരുമുളക് പൊടിയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി തന്നെ പോവുക. അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ആ ബ്രൗൺ കളറിൽ നിന്ന് ശരിക്കും നല്ല ഡാർക്ക് കളറിലേക്ക് എത്തി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ചൂടിനെ ഇരുന്നു നന്നായിട്ട് ഇതായിക്കോളും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.